എടപ്പാൾ ഹോസ്പിറ്റൽ. കോൺടാക്ട് 0494-260-217. പാലക്കാട് ഗുരുവായൂർ പാതയിലെ പട്ടാമ്പി മുതൽ കുളിപ്പള്ളി വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. പാതയിലെ മിക്ക ഇടങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് നവീകരണമാകട്ടെ എങ്ങും എത്തിയില്ല. പട്ടാമ്പി ഷൊർണൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പട്ടാമ്പി കുളപ്പള്ളി പാതയിലൂടെയുള്ള യാത്ര ദിനം പ്രതി ദുരിതപൂർണമാവുകയാണ്. 10 കിലോമീറ്ററോളം വരുന്ന റോഡ് മുഴുവനായും തകർന്നു കിടക്കുകയാണ്. റോഡിലെ പലയിടങ്ങളിലും അപകട ഭീഷണി ഉയർത്തിയാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. രാത്രികാലങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് പാതയിൽ നടക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലെ കുഴികൾ വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ നിമിഷം തോറും കടന്നുപോകുന്ന പാതയിലാണ് ഈ അവസ്ഥ. വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവും കൂടും. മാത്രവുമല്ല, റോഡ് തകർച്ച പാതയിൽ വലിയ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തും. പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നുണ്ടെങ്കിലും മഴയിലെല്ലാം പഴയപടിയിലാവുകയാണ്. റോഡിൻ്റെ നവീകരണം അനിവാര്യമാണെന്നാണ് ആവശ്യം. ഇപ്പം നമ്മുടെ ഓങ്ങല്ലൂരിൽ നിന്ന് ഒരു 200 മീറ്റർ ബാങ്കിൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ തൊട്ട് പറയാനുള്ളത് ഇവിടെ തന്നെ 3 എണ്ണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ സേവനയിലും പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് 2 ആളുകളെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതുപോലെ വണ്ടിയും മറിഞ്ഞു വീഴലും പ്രശ്നങ്ങളും ആയിട്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇതുപോലെ തന്നെയാണ് നമ്മൾ കുളപ്പുള്ളി എത്തുന്നവരെ റോഡിൻ്റെ അവസ്ഥ ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇനി മരണങ്ങളും മറ്റുള്ള സംഭവങ്ങളും ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെടണം, അതാണ് പറയാനുള്ളത്. നാട്ടുകാരുടെ പട്ടാമ്പി നീളാശുപത്രി മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡ് വീതി കൂട്ടി റബ്ബറൈസ് ചെയ്യുവാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ പാതി വഴിയിലാണ്. മഴ മാറിയാൽ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ഷൊർണൂർ റോഡ് അല്ലെങ്കിൽ പട്ടാമ്പി കുളപ്പള്ളി റോഡും ഇതുപോലെ തന്നെ തകർന്നു കിടക്കുകയാണ്. പ്രധാനപ്പെട്ട ഏരിയകൾ അത് 2 തവണ അതിൻ്റെ കുഴി അടക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും നല്ല മഴയിൽ അത് പൊളിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ കിഫ്ബിയുടെ വർക്കുണ്ടെങ്കിലും സ്ഥലമേറ്റെടുക്കലടക്കമുള്ള നടപടികൾ അതുപോലെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വലിയ വർക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതെടുക്കാനുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ആ കാലതാമസം തീർച്ചയായിട്ടും പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർ അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. KRFB ആണ് ആ റോഡ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ വർക്ക് നടക്കാൻ ഇനിയും സ്ഥലം മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലേശം സമയമെടുക്കുമെന്ന് അവരറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ കുഴിയടക്കുന്ന കാര്യങ്ങളും പാച്ച് വർക്കും ചെയ്യണമെന്ന് അടിയന്തരമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയുള്ള സമയത്ത് പാച്ച് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. മഴ കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും അലേർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കഴിഞ്ഞാൽ അത് വേഗത്തിൽ അതിൻ്റെ പാച്ച് വർക്ക് ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട്. PWD അത് വളരെ വേഗത്തിൽ ചെയ്യാമെന്നും മഴ കഴിഞ്ഞ് റോഡൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് കുഴികൾ താൽക്കാലികമായി അടക്കുന്ന നടപടികൾ ഇടക്കിടക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിലും വളരെ വേഗത്തിൽ അത് പെരുമഴയിൽ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും അത് പൂർണ്ണമായിട്ട് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കണമെന്ന നിർദ്ദേശം വളരെ കർശനമായിട്ട് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററെയും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. മിനിസ്റ്ററെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് അതിൽ ഇടപെടാമെന്നും പറഞ്ഞിട്ടുണ്ട്.